സഹകരണ ജീവനക്കാരുടെ ജീവിത വ്യഥകളറിയുന്ന 3 പതിറ്റാണ്ട് കാലത്തെ പോരാട്ട ചരിത്രമുള്ള കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ 32-ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് സമ്മേളനം പയ്യന്നൂർ ക്ഷീര സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രതിനിധി സമ്മേളനം, യാത്രയയപ്പ് അനുമോദന സമ്മേളനം, 2021-23 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. ക്ഷീര സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അസനാർ എം KPCC സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി താലൂക്ക് കമ്മിറ്റി ശശി നരിക്കോട്, താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ശശി KP എന്നിവർ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും നടത്തി. DK ഗോപിനാഥ്, കുഞ്ഞമ്പു നായർ, കരുണാകരൻ മാസ്റ്റർ, ഉമ്മൻ എം, കെ ജയരാജ്, രഘുനാഥൻ NV, രാധ കെ. നമ്മുടെ ഓരോരുത്തരുടെയും സംഭാവന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഇന്നുവരെ നടത്തിയ ഏതൊരു തെരഞ്ഞെടുപ്പിലും ഉള്ള പ്രവർത്തനത്തെക്കാൾ മികച്ച പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക്. യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് DCC സെക്രട്ടറി സതീശൻ പാച്ചേനി സംസാരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാങ്ങാൻ അധികം എന്നത് അതിന് നടന്ന വലിയൊരു ഗൂഢാലോചനയായിരുന്നു കേരളത്തിൽ കണ്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ മേഖലയിൽ നടക്കുന്ന വിഷയമാണ് എല്ലാ ദിവസവും പത്രങ്ങളിൽ കാണുന്നത്. നമ്മുടെ പ്രതീക്ഷകൾ മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ടുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാനിപ്പോൾ കല്യാശ്ശേരിയിലാണ്, പയ്യന്നൂരിൻ്റെ കാര്യം എനിക്ക് കൂടുതൽ അറിയില്ല, കല്യാശ്ശേരിയിലാണ്. വലിയ പോരാൾ കല്യാശ്ശേരിയിൽ വന്നിട്ടില്ല എങ്കിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പുതിയ ഒരു ബാന്ധവത്തിൽ തുടക്കം കുറിച്ച തെരഞ്ഞെടുപ്പാണ്. ആ ബാന്ധവം എന്ന് പറഞ്ഞാൽ പച്ചയായി BJP പോലും ചേർന്ന് വരണം, ആ ചേർന്ന് മുമ്പോട്ട് പോകാനുള്ള പുതിയ രാഷ്ട്രീയം കേരളത്തിൻ്റെ മണ്ണിൽ രൂപപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, അത് തിരിച്ചറിയാൻ നമ്മൾ വൈകിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി ഈ ഇടതുമുന്നണി ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വന്നതെങ്കിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളൂ, കിഫ്ബി നഗരവും സംസ്ഥാന സഹകരണ ബാങ്കുന്നവരും കേരളത്തിലെ സഹകരണ മേഖലയായിരിക്കും ആദ്യമായി തകർച്ച നേരിടുന്ന ഉത്തമ മോദി നിങ്ങൾക്കുണ്ടാകും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജാഥ യഥാർത്ഥത്തിൽ ഭരണ സംവിധാനത്തിൻ്റെ ഒരടിത്തറയിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ജാഥയാണ്. ജാഥയുടെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊള്ളയാണ്, പ്രകടന പത്രികയിലെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി എന്ന് പറയുന്നത് നട്ടാൽ മുളക്കാത്ത നുണയാണെന്ന് ഞാൻ പറയും. അതിൻ്റെ ആധികാരികമായ കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആ ഭരണ സംവിധാനത്തിൻ്റെ തണലിൽ നടത്തുന്ന ഒരു യാത്രയാണ്. ആരാധനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നടത്തുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അഴിമതികളും വീഴ്ചകളും പിൻവാതിൽ നിയമനങ്ങളും ധൂർത്തും സ്വർണ്ണക്കടത്തുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ പെട്ടെന്ന് മറന്നു പോകുന്നവരാണ് ജനങ്ങൾ. ജനങ്ങൾ ഓർമ്മപ്പെടുത്തുക, എന്താണ് ഈ 4.25 വർഷം പിന്നിട്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ, അത് നിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല ജനശ്രദ്ധ ആകർഷിക്കാനും ഒരു ജനമുന്നേറ്റ ജാഥയായി മാറാനും ആ യാത്രക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഓരോ ദിവസവും പിന്നിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾ കൂടി ഈ കാര്യത്തിൽ പിന്നെ ജനങ്ങൾ പരിഗണിക്കും. എണ്ണവില വർധനമാണ് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാക്കുന്നത്. അതനുഭവിക്കാത്ത ജനങ്ങൾ ആരാണുള്ളത്? എന്നിട്ടും ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടും നല്ല വികാരം ആളിക്കത്തുന്നു. മാത്രമല്ല കേന്ദ്രം എണ്ണവില വർദ്ധിപ്പിക്കുമ്പോൾ അതിലൂടെ സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിൽ കിട്ടുന്ന അധികം പണം വേണ്ടാന്ന് വെക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ കാണിച്ചപ്പോൾ ഇവിടെ എന്തുകൊണ്ട് പിണറായി സർക്കാർ കാണിക്കുന്നില്ല? അപ്പോൾ ജനങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള ഒരു അവസരം കേരള സർക്കാരിന് ലഭിച്ചിട്ടും അതുപോലും ചെയ്യാത്ത ഒരു സർക്കാരിന് എന്താണ് ജനങ്ങളുടെ നന്മയെക്കുറിച്ച് പറയാനുള്ള ധാർമ്മികമായ അവകാശം? നമ്മുടെ ജനങ്ങൾ ഈ കാപട്യം ഇവരുടെ
ഈ എൽ ഡി എഫിൻ്റെ ഈ ജാഥയുടെ കാപട്യമെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത്. കെസ ക്വിസിന നിയർ ജുമാ മസ്ജിദ് കേളോർ പയ്യന്നൂർ. പട്ടണത്തിൽ വീട് പോലൊരു അടുക്കള, അതാണ് കെസ ക്വിസിന. നല്ല അസൽ ഷവായിയും ബിബിക്യൂയും അൽഫാമും കഴിക്കാം. ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങളുടെ വൈവിധ്യമാർന്ന സ്വാദ്നുകര. അന്വേഷിച്ചു വലയേണ്ടതില്ല, പാർക്കിംഗ് പ്രശ്നമില്ല. വരൂ നിങ്ങളുടെ അടുക്കളയിലേക്ക്. കെസ ക്വിസിനയിൽ എല്ലാം റെഡി. കെസ ക്വിസിന പട്ടണത്തിലെ അടുക്കള, നിയർ ജുമാ മസ്ജിദ് കേളോത്ത് പയ്യന്നൂർ. ഫോൺ 9467894998. വൺ മോർ 8943562562.